ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:18 ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്നറിഞ്ഞുകൊള്ളവേൻ. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോകത്ത് അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഒരു ജനസമൂഹമുണ്ടെങ്കിൽ അത് ക്രൈസ്തവ സമൂഹം മാത്രം. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ് ക്രിസ്ത്യാനി. ഓരോ ക്രൈസ്തവ വിശ്വാസിയും ക്രിസ്തു നേരിട്ടതുപോലെ വെല്ലുവിളികൾ സ്വീകരിക്കുവാനും അതിലൂടെ കടന്നു പോകുവാനും വിളിക്കപ്പെട്ടവരാണ്. ലോകത്ത് വ്യത്യസ്തനായി ജീവിച്ചതുകൊണ്ടാണ് ക്രിസ്തുവിന് വെല്ലുവിളികളുണ്ടായത്, വ്യത്യസ്തങ്ങളായ വെല്ലുവിളികൾ സ്വീകരിക്കേണ്ടി വന്നു. ലോകത്തിന് അനുരൂപമായി മോഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചാൽ നമ്മൾ ലോകത്തിൻ്റെതാവും, നമ്മുടെ ജീവിതം സുരക്ഷിതവും. പക്ഷേ ഓരോ ക്രൈസ്തവൻ്റെയും ജീവിത വിളി ആ ഒരു സുരക്ഷിത ജീവിതത്തിലേക്കല്ല, മറിച്ച് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനും. ഇന്ന് ലോകം എന്നെ ദോഷിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ്. കാരണം സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ് ക്രിസ്തുവിന് വെല്ലുവിളി നേരിടേണ്ടി വന്നത്. സ്നേഹത്തിന് എതിരാണ് ദോഷിക്കുക എന്നാൽ. നമുക്കുണ്ടാവുന്ന പ്രലോഭനങ്ങളെയും വെല്ലുവിളികളെയും പീഡനങ്ങളെയും അതിജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ആശ്രയിക്കുക എന്നത് മാത്രമാണ് പോംവഴി. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന കർത്താവ് പറഞ്ഞേക്കണേ. എന്ന് വെച്ചാൽ നമുക്കൊരു സഹായകനെ, പരിശുദ്ധാത്മാവിനെ അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അരൂപിയായതിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങുവാനും അതുവഴിയായിട്ട് കൂടുതൽ അനുഗ്രഹം നമ്മളിലേക്ക് വരുവാനും സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന നമുക്ക് ദൈവവചനം ധൈര്യമായിട്ട് പ്രസംഗിക്കുവാനും അതേപോലെ തന്നെ ആ ദൈവവചനം ജീവിക്കുവാനുമുള്ള ഒരു കഴിവുണ്ടാകും. ജീവിത മൂല്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതും ജീവിക്കുവാനുള്ള ശക്തി ആർജിച്ചെടുക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ കൃപ വഴിയാണ്. അതേപോലെ തന്നെ സത്യം കാത്തു സൂക്ഷിക്കുവാനും അതിൻ്റെ പൂർണ്ണതയിൽ അറിയുവാനുമുള്ളൊരു കൃപാവരം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വഴിയായി സംഭവിക്കും. പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ യേശുവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വഴി നമുക്കുണ്ടാകും. അതുകൊണ്ട് നമുക്ക് യേശുവിൽ പ്രത്യാശ വയ്ക്കാം. നമ്മൾ അനാഥരല്ല, മറിച്ച് നമുക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളിലും ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള സത്യത്തിൻ്റെ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഇന്നേ ദിവസം നമ്മളുമായി വചനം പങ്കുവച്ച കുട്ടിയെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേരുന്നു. വചനം വായിക്കുന്നവരും വചനം ഗ്രഹിക്കുന്നവരും വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നവരുമായി നമുക്ക് മാറാം. എല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.